വിശുദ്ധ പീറ്റർ ഫൗരിയർ 1565 നവംബർ 30 ഫ്രാൻസിലെ മിരെ കോർട്ടിലാണ് വിശുദ്ധ ഫൗരിയർ ജനിച്ചത്. തൻ്റെ 15-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ പോണ്ട് എ മൗസൻ സർവകലാശാലയിൽ ചേർത്തു. അദ്ദേഹത്തിൻ്റെ ദൈവഭക്തിയെയും അറിവിനെയും കുറിച്ചറിഞ്ഞ പല കുലീന കുടുംബങ്ങളും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. വിശുദ്ധൻ പിന്നീട് ചമൗസി ആശ്രമത്തിൽ വൈദിക പഠിതാവായി ചേരുകയും 1589 പൗരോഹിത്യപട്ടം സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആശ്രമാധിപതിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം സർവകലാശാലയിൽ തിരിച്ചെത്തുകയും ദൈവശാസ്ത്രത്തിൽ അഗാധമായ പാണ്ഡിത്യം നേടുകയും ചെയ്തു. വിശുദ്ധ തോമസിൻ്റെ സുമ്മ അദ്ദേഹത്തിന് മനഃപ്പാടമായിരുന്നു. 1597 വിശുദ്ധൻ അഴിമതിയും മതനിന്ദയും കൂടാതെ മതവിരുദ്ധവാദത്തിൻ്റെ ഭീഷണിയും നിലനിൽക്കുന്ന ജില്ലയിലെ മറ്റൈൻ കോർട്ട് എന്ന ഇടവകയുടെ വികാരിയായി ചുമതലയേറ്റു. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പ്രാർത്ഥനയുടെയും നിർദ്ദേശങ്ങളുടെയും ഉത്തമ മാതൃകയുടെയും ഫലമായി സഭ അവിടെ പുനഃസ്ഥാപിക്കപ്പെട്ടു. വിശുദ്ധ ഫൗരിയർ തൻ്റെ ഇടവക അംഗങ്ങളുടെ ചെറിയ ചെറിയ താല്പര്യങ്ങൾ പോലും അവഗണിച്ചിരുന്നില്ല. രോഗികളെ സഹായിക്കുക, ദരിദ്രരോട് കരുണ കാണിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ വഴി അദ്ദേഹം പരസ്പര ധാരണയിലുള്ള ഒരു തരം സഹായ സംഘം തന്നെ രൂപപ്പെടുത്തി. പുരുഷന്മാർക്കായി സെൻറ്റ് സെബാസ്റ്റ്യൻ, സ്ത്രീകൾക്കായി ഹോളി റോസറി, പെൺകുട്ടികൾക്കായി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ അല്ലെങ്കിൽ ചിൽഡ്രൻ ഓഫ് മേരി എന്നീ മൂന്ന് സന്നദ്ധ സംഘടനകൾ വിശുദ്ധൻ സ്ഥാപിച്ചു. അക്കാലത്ത് ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന തിന്മകൾക്കെതിരായുള്ള ചില സംവാദങ്ങൾ വിശുദ്ധൻ ചിട്ടപ്പെടുത്തി. ഈ സംവാദങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും കുട്ടികൾ പൊതുജനങ്ങൾക്കായി വായിക്കുമായിരുന്നു. തൻ്റെ പ്രവർത്തനങ്ങൾ നിലനിൽക്കുന്നതിനായി 1598 വിശുദ്ധൻ നോട്രെ ഡെയിം എന്ന സന്യാസിനി സഭയ്ക്ക് രൂപം നൽകി. ഈ സഭ സൗജന്യമായി പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുമായിരുന്നു. ക്രമേണ ഈ സഭ പടർന്ന് പന്തലിച്ചു. 1621 ടൗളിലെ മെത്രാന്റെ ഉത്തരവ് പ്രകാരം വിശുദ്ധൻ ലൊറൈനിലെ സന്യാസ സഭകളിലെ നിയമങ്ങൾ പരിഷ്കരിക്കുവാനായി ലൊറൈനിലെത്തി. 1629 ഔർ സേവിയർ എന്ന സന്യാസ സഭ സ്ഥാപിച്ചു. 1632 വിശുദ്ധൻ ഈ സന്യാസ സഭയിലെ അധിപതിയായി നിയമിതനായി. സന്യാസിനികൾ പെൺകുട്ടികൾക്കായി ചെയ്യുന്നത് പോലെ തൻ്റെ സഭാംഗങ്ങളായ സഹോദരന്മാർ ആൺകുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് വിശുദ്ധൻ ആഗ്രഹിച്ചു. 1625 വിശുദ്ധൻ ജോൺ കാൽവിൻ്റെ സിദ്ധാന്തമായ കാൽവിനിസം എന്ന പ്രൊട്ടസ്റ്റന്റ് വിശ്വാസ രീതി സ്വീകരിച്ച സാം എന്ന നാൻസിക്ക് സമീപമുള്ള പ്രദേശവാസികളെ മാമോദീസ മുക്കുവാൻ നിയോഗിക്കപ്പെട്ടു. 6 മാസത്തിനുള്ളിൽ പാവം അപരിചിതർ, പുവർ സ്ട്രേഞ്ചേഴ്സ് എന്ന് അദ്ദേഹം വിളിക്കുന്ന ആ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികൾ മുഴുവൻ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് തിരികെ വന്നു. ഹൗസ് ഓഫ് ലൊറൈൻ ആയുള്ള ബന്ധം കാരണം വിശുദ്ധനെ ഗ്രേയിലേക്ക് ഒളിവിൽ പോകേണ്ടതായി വന്നു. അവിടെ വെച്ച് വിശുദ്ധൻ സ്വർഗത്തിലേക്ക് യാത്രയായി. 1730 ബെനഡിക്റ്റ് 13-ാമൻ മാർപ്പാപ്പ ഇദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 1797 ലിയോ 13-ാമൻ മാർപ്പാപ്പ ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു.